2020 ശേഷം ഏകദിന ഫോർമാറ്റിലെ ആദ്യ സെഞ്ചുറിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മൂന്നാം ഏകദിനത്തിൽ സെഞ്ചുറിയെ കുറിച്ച് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ കലണ്ടർ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു സെഞ്ചുറി പോലും ഹിറ്റ്മാൻ്റെ പേരിലില്ലായിരുന്നു. പരിക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങളുമെല്ലാം അദ്ദേഹത്തെ അലട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. നാട്ടിൽ ഈ വർഷം ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കുന്നതിനാൽ രോഹിത് വലിയൊരു ഇന്നിങ്സ് കളിച്ച് ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇൻഡോറിൽ കഴിഞ്ഞ മൂന്നാം ഏകദിനത്തിൽ വിമർശകരുടെ വായടപ്പിച്ചാണ് രോഹിത് തൻ്റെ കരിയറിലെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 85 ബോളുകൾ നേരിട്ട അദ്ദേഹം 9 ബൗണ്ടറികളും 6 സിക്സും അടിച്ചിരുന്നു. രോഹിത്തിനെ സംബന്ധിച്ച് ഈ ഇന്നിങ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇനിയും ഇതുപോലുള്ള വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ ഈ പ്രകടനം അദ്ദേഹത്തെ സഹായിക്കും. അതിനിടെ തന്നെ സെഞ്ചുറി വരൾച്ചയ്ക്കുള്ള ചോദ്യത്തിനെ കുറിച്ച് രോഹിത് ശർമ്മ കട്ടക്കലിപ്പിലാവുകയാണ് ചെയ്തത്. ബ്രോഡ്കാസ്റ്റർമാരെ സ്റ്റാർ സ്പോർട്സിനെയും അദ്ദേഹം ആഞ്ഞടിച്ചു. ശരിയായ കാര്യങ്ങൾ കൂടി അവർ കാണിക്കേണ്ടതുണ്ടെന്ന് രോഹിത് രോക്ഷത്തോടു കൂടെ പറഞ്ഞു. മത്സരശേഷമുള്ള രോഹിത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിനാണ് ഇന്ത്യൻ നായകൻ ശുഭിതനായത്. ഏകദിനത്തിൽ 29ാമത്തെയും 30ാമത്തെയും സെഞ്ചുറികൾക്കിടയിൽ 3 വർഷത്തെ ഗ്യാപ്പ് വരാനുള്ള കാരണത്തെക്കുറിച്ചാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. രോഹിത് ശർമ്മയുടെ നിയന്ത്രണം വിട്ടു. 2020 ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ഏകദിന സെഞ്ചുറി. എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബ്രോഡ്കാസ്റ്റർമാരും സത്യം പറയണം. ചില സമയങ്ങളിൽ ശരിയായ കാര്യങ്ങൾ കൂടെ കാണിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഉടനീളം ഞങ്ങൾ T20 ഫോർമാറ്റിലാണ് കൂടുതൽ കളിച്ചത്. ഏകദിനങ്ങളിൽ അധികം മത്സരങ്ങൾ കളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇക്കാര്യം കൂടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ബ്രോഡ്കാസ്റ്റർമാർ ശരിയായ കാര്യങ്ങൾ കാണിക്കേണ്ടതുണ്ടെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 11 ഏകദിന മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കളിച്ചിരുന്നുള്ളൂ. 2021 3-ഉം കഴിഞ്ഞ വർഷം 8 ഏകദിനങ്ങളാണ് രോഹിത് ഇന്ത്യൻ ടീമിൽ കളിച്ചത്. എന്നാൽ ഈ വർഷം ടീം ഇറങ്ങിയ 6 മത്സരങ്ങളിലും അദ്ദേഹം പ്ലേയിങ് ലെവലിലുണ്ടായിരുന്നു. അവസാന കളിയിൽ സെഞ്ചുറി എന്ന നേട്ടവും രോഹിത് കൈവരിക്കുകയും ചെയ്തു. ഈ സെഞ്ചുറി രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവാണോ എന്നുള്ള മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യവും അത്രയ്ക്ക് രസിച്ചില്ല. എന്താണ് നിങ്ങൾ തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്നതെന്നും എനിക്ക് വ്യക്തമായില്ലെന്ന് രോഹിത് മറുപടി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷങ്ങളെടുത്താൽ 2020 8 മാസത്തോളം എല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു. എവിടെയാണ് മത്സരങ്ങൾ നടന്നത്? കഴിഞ്ഞ വർഷം T20 ക്രിക്കറ്റ് മാത്രമേ കളിച്ചിരുന്നുള്ളൂ. T20 ക്രിക്കറ്റ് എടുത്താൽ ഈയിടെ സൂര്യകുമാർ യാദവിനേക്കാൾ നന്നായി ആരും ബാറ്റ് ചെയ്യുന്നില്ല. 2 സെഞ്ചുറികൾ അദ്ദേഹം നേടി. ടെസ്റ്റിൻ്റെ കാര്യത്തിൽ 2 ടെസ്റ്റുകൾ മാത്രമേ കഴിഞ്ഞ വർഷം കളിച്ചിരുന്നുള്ളൂ. ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു അത്. അതിനിടെ പരിക്കും പറ്റിയിരുന്നു. വാർത്തകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതൊക്കെ പരിശോധിക്കണമെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി.